ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഈവനിങ് സ്നാക്സായോ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് ഇന്നത്തെ റെസിപ്പി. ഇത് കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. ഇത് വേണമെങ്കിൽ സ്കൂളിലും കൊടുത്തേക്കാം. ഇതിനു വേണ്ടി ഞാനിതാ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. പനീറിന് പകരം നിങ്ങൾക്ക് ചിക്കനും എടുക്കാം. ഇതേ രീതിയിൽ തന്നെ മസാല പുരട്ടി വറുത്തെടുത്താൽ മതി. ഒരു പാത്രത്തിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കാം. നാരങ്ങാ നീരിന് പകരം 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്താലും മതി. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പനീർ ചേർക്കുക. മസാല എല്ലാ ഭാഗത്തും ആകുന്നതുവരെ നന്നായി പുരട്ടിയെടുക്കാം. ഇതിനി നമുക്ക് 1/2 മണിക്കൂർ അടച്ച് മാറ്റിവെക്കാം. ഇത് പൊറോട്ടയിലാണ് റോൾ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തിയിലും റോൾ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ 1 കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്നങ്ങ് മിക്സ് ആക്കിയെടുക്കാം. നല്ല ചൂടുവെള്ളം ചേർത്ത് തന്നെ കുഴച്ചെടുക്കാം. എന്നാലേ നല്ല സോഫ്റ്റ് മാവ് കിട്ടും. 5-8 മിനിറ്റ് നന്നായി കുഴച്ചെടുക്കണം. നിങ്ങൾക്ക് കുറച്ച് സമയം അധികം കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാവ് കുറച്ച് കുഴച്ചതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി അടച്ചു വെച്ചാൽ മതി. മുകളിൽ അല്പം എണ്ണ പുരട്ടിയത് 1/2 മണിക്കൂർ നേരത്തേക്കൊന്ന് അടച്ചു വെക്കാം. നേരത്തെ മാറ്റിവെച്ച പനീർ ഇതാ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. അത് എന്നോട് നേരത്തെ വിട്ടുപോയതാണ്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതാ ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പനീറൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾക്കിതിലേക്ക് വേണ്ട പച്ചക്കറികൾ എടുത്തു വെക്കാം. 1 വലിയ സവാള നേർമയിൽ അരിഞ്ഞെടുത്തത്, അതേപോലെ തന്നെ 1 പകുതി ക്യാപ്സിക്കം, 1 ചെറിയ ക്യാരറ്റ്, 1 തക്കാളി അതിനുള്ളിലുള്ള പൾപ്പൊക്കെ മാറ്റിയതിന് ശേഷം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പനീർ ഇതാ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. തീ കൂട്ടി വെച്ചതിന് ശേഷമാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ പച്ചക്കറിക്ക് വേണ്ട 1 അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായി എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. പച്ചക്കറികളൊന്നും വെന്ത് കുഴഞ്ഞു പോകരുത്. 1-2 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇതായത് ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി തീ അണച്ച് മാറ്റിവെക്കാം. ഇതാ നമ്മുടെ പൊറോട്ട മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചുട്ടെടുക്കാം. ഒന്നുകൂടി അങ്ങ് കുഴച്ചെടുത്ത് ഉരുളകളാക്കാം. ഞാനിതാ 5 ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നേർമയിൽ പരത്തിയെടുക്കുക. ഇനി അല്പം ഓയിൽ ഒഴിച്ച് എല്ലാ ഭാഗത്തും ഒരേപോലെ ആക്കിയെടുക്കുക. ഇതേപോലെ തെറുത്തെടുക്കുക. അതിനുശേഷം വീണ്ടും ഇത് ഒന്നുകൂടി നേർമയിൽ പരത്തിയെടുക്കുക.
ഇത് അല്പം ഓയിലൊഴിച്ച് തിരിച്ച് മറിച്ചുമിട്ട് ചുട്ടെടുക്കാം. എല്ലാം ഇതേപോലെ ചുട്ടെടുത്തതിന് ശേഷം അടുത്ത പരിപാടി ഇത് റോൾ ചെയ്തെടുക്കലാണ്. ഒരു പൊറോട്ട എടുത്ത് വെച്ച് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച പനീർ മസാല കുറച്ചെടുത്ത് ഇട്ട് കൊടുക്കുക. മുകളിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസ്, ചില്ലി സോസ് ഒക്കെ ഒഴിച്ചു കൊടുക്കാം. വീഡിയോ ലാസ്റ്റ് വരെ കാണണേ. ഇതിൽ തന്നെ ചില്ലി സോസ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതും ഉണ്ട്. ഞങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് മയോണീസും ഒക്കെ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് മാത്രമേ ഉള്ളൂവെങ്കിൽ അതും മതി. മുകളിൽ അല്പം പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്താലും മതി. ഏറ്റവും മുകളിൽ അല്പം മല്ലിയിലയും കൂടി വെതിരി. ഇനി ഇത് നമ്മൾക്ക് നന്നായി ടൈറ്റ് ചെയ്ത് റോൾ ചെയ്തെടുക്കാം. ഇത് ഇനി ഒരു ബട്ടർ പേപ്പറിലും കൂടി ചുരുട്ടിയെടുക്കുന്നുണ്ട്. രുചികരമായ പനീർ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചോറ് അധികം കഴിക്കാത്ത ഇക്കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കൂ. വീട്ടുകാർക്ക് എല്ലാവർക്കും നല്ലവണ്ണം ഇഷ്ടപ്പെടും. നമുക്ക് ചില്ലി സോസ് ഉണ്ടാക്കാം. അതിനു വേണ്ടി ഇതാ ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഇത് വെള്ളത്തിൽ നിന്നും മൂറ്റിയെടുക്കുക. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ചേർക്കുക. പിന്നീട് അതിലേക്കൊരു 4-5 വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റുക. ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച ഉണക്കമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു 3-4 മിനിറ്റ് അങ്ങ് തിളപ്പിച്ചെടുക്കാം. ചൂടാറിയാൽ ഇത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തന്നെ വിനാഗിരിയും ചേർത്ത് കൊടുത്ത് നന്നായി അരച്ചെടുക്കുക. ഇതാ ഇവിടെ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുത്ത ചില്ലി സോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൊറോട്ട റോൾ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ വഴി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.